മാന്യ പ്രേക്ഷകർക്ക് സി യു ടി 93 എഫ്എമ്മിലേക്ക് സ്വാഗതം. ഞാൻ സുധ ഭട്ട്. ഇന്ന് ഞങ്ങൾ അവതരിപ്പിക്കുന്നത് സി ഇ ടി 93 എഫ്എമ്മിൻ്റെ 1st വാർഷികത്തോടനുബന്ധിച്ചുള്ള 7 ദിവസത്തെ പരമ്പരയുടെ ഭാഗമായി കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലെ പറയപ്പെട്ട പന്തീരുകുലം. ഇന്ന് 2nd ദിവസം. അത് കൊള്ളാലോ, നിങ്ങൾ നേരത്തെ ഉറങ്ങണമെന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും റെഡി. We want to finish the story from yesterday, amma. അതുകൊണ്ടാ. പറയി പെറ്റ പന്തിരുകുലം. പറ അമ്മ പ്ലീസ്. ശരി, അങ്ങനെ വരരുചിയും ഭാര്യയായ പറയിയും നാട് ചുറ്റി നടക്കാൻ തുടങ്ങി. പറയി ആദ്യത്തെ കുട്ടിയെ പ്രസവിച്ചത് ഒരു പുഴയുടെ അടുത്താണ്. കുട്ടിയുടെ കരച്ചിൽ കേട്ടതും വരരുചി ഒരു ചോദ്യം ചോദിച്ചു. കുട്ടിക്ക് വായുണ്ടോ? ഉണ്ടല്ലോ. എന്നാ വായ നൽകിയ ഭഗവാൻ ചോറും നൽകും. കുട്ടി അവിടെ വിട്ടോളാ, നമുക്ക് പോവാം. പറയി പാവം കുട്ടിയെ ഇട്ടിട്ട് ഭർത്താവിന്റെ കൂടെ പോയി. That is so cruel. Maybe not. നമുക്ക് കഥ കേൾക്കാം. ഒരു മനയിലെ അന്തർജനം. അന്തർജനം എന്ന് പറഞ്ഞാൽ നമ്പൂതിരിയുടെ വീട്ടിലെ സ്ത്രീജനങ്ങൾ. അപ്പോൾ മന എന്ന് പറഞ്ഞാൽ നമ്പൂതിരിയുടെ വീട്. യെസ് യെസ്, അന്തർജനം ആ കുഞ്ഞിനെ എടുത്ത് വീട്ടിൽ കൊണ്ടുപോയി വളർത്തി. ആ കുഞ്ഞാണ് മെഴുത്താല മനയിലെ അഗ്നിഹോത്രി. അക്കാലത്ത് പഴയ ഹോമമൊക്കെ നടത്തുന്ന സമ്പ്രദായങ്ങൾ എല്ലാം ശോഷിച്ചു പോയിരുന്നു. ഈ അഗ്നിഹോത്രിയാണ് ആ സമ്പ്രദായങ്ങൾ എല്ലാം തിരിച്ചു കൊണ്ടുവന്നത്. ആ സമ്പ്രദായങ്ങളെല്ലാം വേദങ്ങളിൽ ഉള്ളതാണ്. റിവൈവൽ ഓഫ് വേദ കൾച്ചർ എന്ന പറയാമോ? ഓഫ് കോഴ്സ്. അദ്ദേഹത്തിനെ ചുറ്റിപ്പറ്റി വലിയ ഒരു കഥയുണ്ട്. അദ്ദേഹം മൂത്ത കുട്ടിയായതുകൊണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിലാണ് വർഷം തോറും വരരുചിയുടെയും പറയുടെയും ശ്രാദ്ധം നടത്തിയിരുന്നത്. പറയി എല്ലാ കുട്ടികളെയും പെറ്റ ഉടനെ വിട്ടുപോയതുകൊണ്ട് ഓരോ കുട്ടികളെയും ഓരോ ജാതിയിലെ ആൾക്കാരാണ് എടുത്തു വളർത്തിയത്. അതായത് 12 പേരും ഒത്തുകൂടുമ്പോൾ എല്ലാ ജാതിയിലെ ആളുകളും ഉണ്ടെന്നർത്ഥം. അത് തന്നെ. രസമെന്തെന്നാൽ ഈ അഗ്നിഹോത്രിയുടെ ഭാര്യ അന്തർജനത്തിന് ബാക്കി ജാതിക്കാരോട് അഗ്നിഹോത്രി സംസാരിക്കുന്നത് പോലും ഇഷ്ടമല്ല. എന്നാൽ ശ്രാദ്ധത്തിന്റെ സമയത്ത് അന്യജാതിക്കാരായ ഈ പറയപ്പെട്ട സഹോദരങ്ങൾക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയും വേണം. അങ്ങനെ ഒരിക്കൽ മാതാപിതാക്കളുടെ ബലിയുടെ തലേദിവസം സഹോദരങ്ങളൊക്കെ വന്നു. അന്ന് രാത്രി അഗ്നിഹോത്രി ഭാര്യയോട് ചോദിച്ചു, ഈ ഭക്ഷണൊക്കെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണോ തോന്നുന്നുണ്ടല്ലോ? അതെ അതെ, നിങ്ങളുടെ സഹോദരങ്ങളാണെന്നൊക്കെ പറഞ്ഞത് ശരി, പക്ഷേ അവരുടെ ജാതി വേറെയല്ലേ? അവര് നമ്മളെ പോലെയാണോ ജീവിക്കുന്നത്? അത് അനാചാരമല്ലേ? ഇന്ന് രാത്രി തന്നെ നമുക്ക് ഈ വിഷമം തീർക്കാം. ആദ്യമാരെ വരിക, ചാത്തക്കാരാ ഒരു വിളക്ക് കയ്യിലും കരുതിക്കോളൂ, നമുക്ക് ഉറക്ക പോരെ വരെ ഒന്ന് പോയിട്ട് നോക്കുക. അന്തർജനം ഭർത്താവിന്റെ കൂടെ പോയി. വിളക്കുമായി ചാത്തക്കാരൻ മുണ്ട് കൂടെ. രണ്ടാള് എന്നെ മെല്ലെ ഒന്ന് തൊട്ടുകൊണ്ട് ആ ഉറക്കപ്പരെ കിടക്കണവരെ ഒന്നാ നോക്കുക.
ഓം നമോ നാരായണ. ഭഗവാനെ, സാക്ഷാൽ ഭഗവാൻ നാരായണൻ 10 പേരുടെ രൂപത്തിൽ കിടന്നുറങ്ങുന്നു. ക്ഷമിക്കണം സ്വാമി. That is so cool and big. ഈ അഗ്നിഹോത്രി 99 യാഗങ്ങൾ നടത്തിയെന്നാണ് കേൾവി. 100 യാഗങ്ങൾ നടത്തിയാൽ ഒരാൾ ഇന്ദ്രന് തുല്യമാകുമെന്നാണ് വെപ്പ്. അതായത് അഗ്നിഹോത്രി ഒരു സൂപ്പർ ആളാണ്. അതെ, അത് ആദ്യത്തെ കുട്ടിയുടെ കഥ. ബാക്കി ഇനി നാളെ. ഗുഡ് നൈറ്റ്. പ്ലീസ് ഒരു കഥ കൂടി അമ്മേ. ഇനി നാളെ. ഇത്രയും തനത്തൊരു കല്ലുരുട്ടിക്കൊണ്ടദ്രിതൻ മുകുള പാട്ടിലേറ്റുവാൻ പരം ദണ്ഡം ആയതു കീഴ്പോടു ചാടി എളുപ്പമാമയസം ചേറ്റുവേണ്ട താഴത്തു വന്നേ നിൽക്കൂ. നാളെ അദ്ദേഹത്തിന്റെ അനിയൻ നാറാണത്ത് ഭ്രാന്തന്റെ കഥയാണ് പറയാൻ പോകുന്നത്. ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ് മക്കളെ. Thank you.